ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്തപ്പോൾ സുഗന്ധ ദ്രവ്യങ്ങളുടെ നഗരം മലബാറിന്റെ മനോഹരമായ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് എൽ ഡി എഫിന്റെ ഉറച്ച ജില്ലയാണ് ശ്രേഷ്ഠമായ പൗരാണികതയുടെ ശേഷിപ്പുകളുമായി ഇന്നും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന കേരളത്തിന്റെ വാണിജ്യ ജില്ല ഇത്തവണയും എൽ ഡി എഫിന് ഒപ്പമാണ് കോഴിക്കോട് ജില്ലയിലെ ഇടതുമുന്നണിയുടെ കൽക്കുറ്റ സാരഥികൾ ഇവരാണ് പേരാമ്പ്ര ടി പി രാമകൃഷ്ണൻ നിലവിൽ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് 14-ാം കേരള നിയമസഭയിലേക്ക് പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു സി പി ഐ എം കോഴിക്കോട് ദീർഘകാലം ജില്ലാ സെക്രട്ടറിയായി നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് വിവിധ വർഗ ബഹുജന സംഘടനകളുടെ ചുമതല വഹിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലയിലെ നമ്പ്രത്തുകര വെളിയൂർ സ്വദേശി 1970 ജൂൺ 15 ജന്മം ബേപ്പൂർ മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി തുടർന്ന് ഫാറൂഖ് കോളേജിൽ നിന്നും ബി കോം ബിരുദവും കോഴിക്കോട് ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചു 1998 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിയായി കോഴിക്കോട് സിറ്റി മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിയൻ സെക്രട്ടറി സി ഐ ടി യു സിറ്റി ഓട്ടോ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു ബാലുശ്ശേരി കെ എം സച്ചിൻ ദേവ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയുമാണ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് സി പി ഐ എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ് നെല്ലിക്കോട് സ്വദേശി റിട്ടയർഡ് മാതൃഭൂമി ജീവനക്കാരൻ കെ എം നന്ദകുമാറിന്റെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയും കെ എസ് സി എ കോഴിക്കോട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുമായ എം ഷീജയുടെയും മകൻ കൊടുവള്ളി കാരാട് റസാഖ് നിലവിൽ എം എൽ എ മുസ്ലിം ലീഗിന്റെ അഴിമതി രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിച്ച് മണ്ഡലം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് ഇടത് സഹയാത്രികനായി 2-ാം തവണയാണ് ഇവിടെ ജനവിധി തേടുന്നത് മുസ്ലിം ലീഗിന്റെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തെത്തിയത് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലകളിൽ പ്രവർത്തിച്ചു കൊടുവള്ളി ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്നു സ്ഥിരം റിലീഫ് സംവിധാനമായ അൻസാർ റിലീഫ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് 1995 മുതൽ 2007 വരെ കൊടുവള്ളി കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റ് ആയിരുന്നു കോഴിക്കോട് സൗത്ത് അഹമ്മദ് ദേവർ കോവിൽ ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ മുഖ്യ കാര്യദർശി അടിയന്തരാവസ്ഥ കാലത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തു അറസ്റ്റ് വരിച്ചു ജയിൽവാസം അനുഷ്ഠിച്ചു 1994 ഡൽഹിയിൽ ചേർന്ന ഐ എൻ എൽ രൂപീകരണ കൺവെൻഷനിൽ മുതൽ തുടങ്ങിയ പാർട്ടി ബന്ധം നാദാപുരം മണ്ഡലം പ്രസിഡന്റ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി അഖിലേന്ത്യാ സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചു നിലവിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന മെഹബൂബ മില്ലത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു നിലവിൽ കോഴിക്കോട്ടെ സരോവരം പാർക്കിലെ സ്പോർട്സ് വിങ്ങിന്റെ സരോവരവാരം ഗ്രീൻ എക്സ്പ്രസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെയർമാനാണ് എലത്തൂർ എ കെ ശശീന്ദ്രൻ സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി 2016 എൻ സി പി പ്രതിനിധിയായി എലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു 2011 എലത്തൂരിൽ നിന്നും മത്സരിച്ച് ജയിച്ചു 2006 ബാലുശ്ശേരിയിൽ നിന്നും 1982 എടക്കാട്ടിൽ നിന്നും 1980 പെരിങ്ങളത്ത് നിന്നും ഇദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ടുണ്ട് കെ സി യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ജില്ലാ സംസ്ഥാന തലത്തിലുള്ള വിവിധ പദവികൾ വഹിച്ചു 1980 കോൺഗ്രസ് യു വിയിലൂടെ ഇടതുപക്ഷ മുന്നണിയിലെത്തി 1982 മുതൽ 1999 വരെ കോൺഗ്രസ് എസിന്റെയും പിന്നീട് എൻ സി പിയുടെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു തിരുവമ്പാടി ലിൻഡോ ജോസഫ് നിലവിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഐ എം തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗം കൂമ്പാറ ലോക്കൽ സെക്രട്ടറി ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ബി കോം ഐ എച്ച് ആർ ഡി കോളേജ് തിരുവമ്പാടി എം കോം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് 2007 ഗോവ നാഷണൽ മീറ്റിൽ ക്രോസ് കൺട്രിയിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചു ദ്രോണാചാര്യ അവാർഡ് ജേതാവ് കെ പി തോമസ് മാഷിന്റെ കീഴിൽ പരിശീലനം കോഴിക്കോട് നോർത്ത് തോട്ടത്തിൽ രവീന്ദ്രൻ നിയമസഭയിലേക്ക് ആദ്യ മത്സരം മേയറായി കോഴിക്കോട് നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി 26 വർഷം കോർപ്പറേഷൻ കൗൺസിലർ ആയിരുന്നു ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ആയിരുന്നു സി പി ഐ എം വിലാത്തിക്കുളം ലോക്കൽ കമ്മിറ്റി അംഗം വടകര മനേത് ചന്ദ്രൻ എൽ ജെ ഡി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും എച്ച് എം എസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ് ഇൻഡിപെൻഡന്റ് സ്റ്റുഡന്റ് ഓർഗനൈസേഷന്റെയും യുവജന വിഭാഗത്തിലൂടെയും പാർട്ടിയുടെയും സംസ്ഥാന നേതൃപദവിയിലെത്തി കേരള ഗ്രന്ഥശാല നിയമം കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിച്ചു സഹകരണ മേഖലയെക്കുറിച്ചുള്ള അറിവ് ഏറമല സർവീസ് സഹകരണ ബാങ്കിലും തുടർന്ന് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിലും
കേരള ഫെഡിനും വേണ്ടി ഉപയോഗപ്പെടുത്തി. ഏറമല ബാങ്കിന്റെ ചെയർമാനായും ജില്ലാ ബാങ്ക് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. കൊയിലാണ്ടി കാനത്തിൽ ജമീല നിലവിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. 2010 അഞ്ച് വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. അത്തോളി സ്വദേശി 1995 ആദ്യമായി തലക്കുളത്തൂരിൽ മത്സരിച്ച് ജയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റായി. 2005 മുതൽ 2010 വരെ ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമാണ്. സംസ്ഥാന ഓർഫനേജ് കമ്മിറ്റിയിൽ സർക്കാരിന്റെ പ്രതിനിധിയാണ്. കുറ്റിയാടി കെപി കുഞ്ഞമ്മദുട്ടി സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം. 1988 മുതൽ 1995 വരെ കുറ്റിയാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും 1995 മുതൽ 2000 വരെ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിരുന്നു. കെ പി കുഞ്ഞമ്മദുട്ടി 2000 മുതൽ 2005 വരെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും 2005 മുതൽ 2010 വരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. സുരക്ഷാ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ജില്ലാ ചുമതല വഹിച്ചിരുന്നു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവും സിപിഐഎം ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പറുമാണ്. കുന്നമംഗലം പി ടി എ റഹീം തുടർച്ചയായ നാലാം അംഗം. ലീഗ് നേതൃത്വത്തിന്റെ അഴിമതിയിൽ പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് 2006 കൊടുവള്ളിയിൽ നിന്നും ആദ്യ മത്സരം. 2011 2016 കുന്നമംഗലത്ത് എൽ ഡി എഫ് സ്വതന്ത്രനായി വിജയിച്ചു. 12 വർഷം കൊടുവള്ളി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നാദാപുരം ഇ കെ വിജയൻ രണ്ടു തവണ നാദാപുരം എം എൽ എ, നിലവിൽ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. എ ഐ എസ് എഫിലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തി. എ ഐ വൈ എഫ് ജില്ലാ സംസ്ഥാന ഭാരവാഹിയായി, സി പി ഐ ജില്ലാ സെക്രട്ടറിയായി തുടർച്ചയായി 15 വർഷം പ്രവർത്തിച്ചു. എ ഐ പി യു സി ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചു. 1959 വടകര മണിയൂരിലെ പുതുവനയിൽ ജനനം. കുറുന്തോട് യു പി സ്കൂളിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. മെഡിക്കൽ കോളേജ് വികസന സമിതി, ആർ ടി എ മെമ്പർ, സംസ്ഥാന വനം വികസന കോർപ്പറേഷൻ ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. നിലവിൽ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് അംഗമാണ്.